നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കക്കയത്ത് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ ഒരാൾ മരിക്കാനിടയായ സാഹചര്യത്തിൽ കടുത്ത നിയമ നടപടികളുമായി അധികൃതർ ഇപ്പോൾ രംഗത്തെത്തുകയാണ്. നേരത്തെ തന്നെ വന്യജീവി ആക്രമണം വലിയ തോതിൽ തന്നെ അതിർത്തി മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായിരുന്നു. ആനയുടെ കടന്നുകയറ്റം, പുലി, കടുവ, അങ്ങനെ പലതരത്തിലുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ജനങ്ങളെ ഉപദ്രവിക്കുന്നതും അവരുടെ ജീവൻ എടുക്കുന്നതും തുടർക്കഥയായി മാറുകയാണ്. അപ്പോഴാണ് കക്കയത്ത് വീണ്ടും കേരളത്തെ നോവിച്ചുകൊണ്ട് മറ്റൊരു സംഭവം കൂടി ഉണ്ടായത്. കക്കയത്ത് ഇറങ്ങിയ കാട്ടുപോത്തിനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവാണ് CCF ഇറക്കിയിരിക്കുന്നത്. കാട്ടുപോത്തിനെ വെടിവെച്ച് പിടികൂടണം, മയക്ക് വെടിവെച്ച് വേണം പിടികൂടേണ്ടത്. അതിന് സാധിച്ചില്ല എങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനം അടുത്ത ദിവസം തന്നെ ആരംഭിക്കുമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. കക്കയത്ത് കാട്ടുപോത്ത് കുത്തിക്കുന്ന എബ്രഹാമിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉടൻ തന്നെ നൽകുമെന്നും കളക്ടർ തന്നെ വ്യക്തമാക്കി. 40 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കുടുംബത്തിൽ ആർക്കെങ്കിലും ജോലി നൽകാനും ശുപാർശയും നൽകും. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ പ്രതിഷേധിച്ച കുരാചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തെന്ന് പോലീസിന് നീക്കേണ്ടി വന്നത്. കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധവും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. കക്കയത്ത് പാലാട്ടിയിൽ അബ്രഹാമിനാണ് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. കൃഷിയിടത്തിൽ നിന്നും തേങ്ങയെടുത്ത് വീട്ടിലേക്ക് അതുമായി തിരിച്ചു വരാൻ ഒരുങ്ങുന്നതിനിടയിലായിരുന്നു ചൊവ്വാഴ്ച എബ്രഹാമിന് കാട്ടുപോത്തിൻ്റെ കുത്തലേൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കൃഷിയിടത്തിലേക്ക് പോയതായിരുന്നു ഇദ്ദേഹം. കാർഷിക വിളകളെല്ലാം ചാക്കിലാക്കി മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു. പെട്ടെന്ന് പൊടുന്നനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരാക്രമണമായിരുന്നു കാട്ടുപോത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. പരിക്കേറ്റ എബ്രഹാമിനെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം നേരത്തെ തന്നെ കുടുംബം ഉയർത്തിയതായിരുന്നു. കുടുംബത്തിൽ ഒരാൾക്ക് ജോലി, 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം തുടങ്ങിയ ആവശ്യങ്ങളും അന്ന് ഉന്നയിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. കക്കയം പഞ്ചവടിക്ക് സമീപം ഓടിട്ട പഴയ വീട്ടിലാണ് എബ്രഹാമിൻ്റെ കുടുംബം കഴിയുന്നത്. മകൻ ജോബിഷിന് കൂലിപ്പണിയാണ്. ജോബിഷിന് ലൈഫ് പദ്ധതിയിലൂടെ കിട്ടിയ വീടിൻ്റെ പണി ഇതുവരെയും പൂർത്തീകരിച്ചിട്ടുമില്ല. പണിതീരാത്ത വീട്ടിലാണ് ഇവരുടെ താമസവും. മറ്റൊരു മകൻ ജോമോനും കൂലിപ്പണി തന്നെയാണ് ചെയ്തു പോരുന്നത്. കുറാച്ചുണ്ടിലും കക്കയത്തുമൊക്കെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർന്നു കേൾക്കുന്നുണ്ട്. വൻ പോലീസ് സന്നാഹമാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അടുത്ത ജില്ലകളിൽ നിന്നുൾപ്പെടെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം മൃഗങ്ങൾ വന്നാൽ തങ്ങൾ തന്നെ വെടിവെച്ച് കൊല്ലുമെന്നാണ് താമരശ്ശേരി ബിഷപ്പായ മാർ റജിയോസ് സെഞ്ചാനിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം ജനങ്ങളും ഒരു ഭാഗത്തു നിന്നും തുടങ്ങുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.